പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജനുവരി മാസം 26 തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 55 സങ്കീർത്തനം 22 വാക്യം. സാംസ് 55:22 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിലും വചന ശുശ്രൂഷകളിലും അന്യോന്യം ആത്മഭാരത്തോടെ ശക്തിപ്പെടുത്തുവാനും ധാരാളം അവസരങ്ങളിൽ നാം ഉപയോഗിച്ചിട്ടുള്ള ഇന്നും നമുക്ക് ആത്മസന്തോഷം നൽകുന്ന ഒരു വാക്യമാണ് വാഗ്ദത്ത വചനമായി ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം ദാവീദിന്റെ ഒരു തന്ത്രിനാദത്തോടെ തുടങ്ങുന്നതാണ്. എന്നാൽ തുടക്കം വളരെ അപേക്ഷയോടെയാണ് ആരംഭിക്കുന്നത്. തന്റെ പ്രാർത്ഥന സ്വീകരിക്കണമെന്നും തള്ളിക്കളയരുതെന്നും എന്നാരംഭിച്ച് മശിഹ സങ്കീർത്തനത്തിന്റെ എല്ലാവിധ ഗുണവിശേഷങ്ങളോടും കൂടെ തന്നെ തള്ളിപ്പറഞ്ഞതും തന്റെ പ്രാണസഹിതനെ വിട്ടുപോയതും അങ്ങനെ താൻ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ദാവീദ് തന്റെ ആത്മവിശ്വാസം അവസാന വാക്യങ്ങളിൽ എത്തുമ്പോൾ ഉച്ചൈസ്തരം പ്രഘോഷിക്കുന്നു: അതെ, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കാത്ത ഒരു ദൈവം. എന്താണ് അതിന്റെ കാരണം? എന്റെയും നിങ്ങളുടെയും ഭാരം ദൈവത്തിന്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ പുലർത്തുവാൻ നടത്തുവാൻ മതിയായ ദൈവമാണ്. ദൈനംദിന ജീവിത ഭാരങ്ങൾ, കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ജോലി സ്ഥാനത്തെ വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രയാസങ്ങൾ, വാർദ്ധക്യ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള ചില ആവശ്യങ്ങൾ, ഇവയിലൊക്കെ നാം ഓരോ വിധങ്ങളിൽ ഭാരമേറുന്നവയാണ്. ഓരോരുത്തരുടെ വിഷയങ്ങൾ ഓരോ നിലകളിലും തലങ്ങളിലുമാണ്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് അതിശക്തമായി പറയുകയാണ്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊൾക്ക, അവൻ നിന്നെ പുലർത്തുവാൻ മതിയായവനാണ്, ശക്തനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരവും വേദനയും ചുമക്കുവാൻ, താങ്ങുവാൻ, വഹിക്കുവാൻ ശക്തനായ ഒരാൾ നമുക്കുണ്ട്. അത് നാം കൃപയാൽ തിരിച്ചറിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകളിൽ, ഉപവാസങ്ങളിൽ നാം ആ ഭാരങ്ങൾ തമ്പുരാന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അതേ ഭാരത്തോടും വേദനയോടും നിരാശയോടും സങ്കടത്തോടും പിറുപിറുപ്പോടും കൂടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടും വെക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ഭാരമാണ് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചത്? അതിന്റെ അർത്ഥം നമ്മുടെ ദൈവത്തിൽ നമുക്ക് വേണ്ടവണ്ണമുള്ള വിശ്വാസം പോരാ എന്നുള്ളതാണ്. കാരണം നാം നമ്മുടെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചാൽ എന്റെ ദൈവം അത് വഹിപ്പാൻ മതിയായവനാണ്, ശക്തനാണ്. തന്റെ പൈതലായ ഞാൻ ഒരു വിധത്തിലും ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്നെനിക്ക് പ്രോമിസും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ഇറക്കി വെച്ച വിഷയത്തെ സംബന്ധിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് എന്റെ കർത്താവ് ഏറ്റെടുത്തു കൊള്ളും എന്ന്
പരിപൂർണമായി ആർക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ ആ വ്യക്തി പിന്നീട് പിറുപിറുക്കുകയില്ല, സങ്കടം പറയുകയില്ല, വിഷമിക്കുകയില്ല. അല്ലാത്തവരാണ് പിന്നെയും അതേ വിഷമത്തിൽ കൂടെ മുങ്ങിത്താണ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന, അത് നിങ്ങളുടെ സഭയിലെ ആരാധന ആയിക്കൊള്ളട്ടെ, കുടുംബ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, ഈ പ്രാർത്ഥന വളരെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ കഴിച്ച് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ടും ഭാരം മാറുന്നില്ല, വിഷമങ്ങൾ പിന്നെയും പിന്തുടരുന്നു, ഒരു സ്വസ്ഥതയുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ടില്ല. ഇറക്കി വെച്ചത് അതുപോലെ വീണ്ടും ചുമലിലേറ്റിക്കൊണ്ട് സ്വയമായി നടക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ നിലയിലുള്ള പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിച്ചിട്ട് ഇന്ന് നാം കേട്ട വാഗ്ദത്ത വചനം അനുസരിച്ച് പരിപൂർണമായി കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറ, ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, എന്റെ കുടുംബം എന്റെ യേശു അപ്പച്ചന്റെ കുടുംബമാണ്, ഞങ്ങളുടെ കുടുംബം ഒരു നാളും കുലുങ്ങിപ്പോകുവാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എനിക്കൊരു പ്രശ്നമേയല്ല, കാരണം എന്റെ പ്രശ്നം ഏറ്റെടുക്കുവാൻ എനിക്ക് ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഇത് നമ്മിൽ ആർക്ക് പറയുവാൻ കഴിയുന്നുവോ, ഉള്ളിൽ തട്ടി ആത്മാർത്ഥതയോടെ വിളിച്ചു കൂവാൻ നമുക്ക് കഴിയുന്നുവോ, ആ വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുവാനും ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനും കഴിയുകയുള്ളൂ. ഒരു കാര്യം കൂടെ എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, കുഞ്ഞുങ്ങൾക്കൊരു ആവശ്യം വന്നു, നമ്മുടെ സഹോദരങ്ങളോ കൂട്ടുവിശ്വാസികളോ സുഹൃത്തുക്കളോ നമ്മളോട് പറയുന്നു, സഹോദര നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ആ കാര്യം ഏറ്റു, അത് ഞാൻ പരിപൂർണമായി ഉത്തരവാദിത്വത്തോടെ കൃത്യസമയത്ത് ആ കാര്യം നടത്തി തരാം. നമ്മൾ എന്ത് പറയും? അയ്യോ എനിക്ക് ആശ്വാസമായി, സന്തോഷമായി, ആ ആൾ ഏറ്റാൽ ഏറ്റതാ, പറഞ്ഞാൽ പറഞ്ഞതാ, വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും. എന്നിട്ട് നാം ആശ്വസിക്കും, നാം വളരെ സ്വസ്ഥമായി മുൻപോട്ട് പോകും. കാണുമ്പോഴൊക്കെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കും എന്ന് മാത്രം. പ്രിയമുള്ളവരെ, അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് പോകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഈ ലോകത്തിന്റെ മനുഷ്യനെ നമുക്ക് വിശ്വാസമാണ്. ആ ആളിന്റെ വാക്ക് നമുക്ക് ഉറപ്പാണ്, ധൈര്യമാണ്. പക്ഷേ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് ഈ അണ്ടക്കടാഹത്തെ തന്റെ വാക്കിനാൽ ഉരുവാക്കിയ, സകലത്തെയും ഭരിച്ച് നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ വിഷയം പറഞ്ഞിട്ടും നമുക്ക് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കിന്റെ വിശ്വാസം ദൈവത്തിലില്ല. പിന്നെയും കരയുന്നു, പിന്നെയും പദം പറയുന്നു, പിന്നെയും നിരാശയിലാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ തോത് എവിടെ നിൽക്കുന്നു? ആകയാൽ ഈ പുത്തൻ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വളരെ ഹൃദ്യമായി പറയുക, മകനെ മകളെ, ദൈവത്തിൽ വിശ്വസിക്ക്, പരിപൂർണമായി ആശ്രയിക്ക്, എന്നിട്ട് നിന്റെ ഭാരം യഹോവയുടെ സന്നിധിയിൽ ഇറക്കി വെക്ക്. അവൻ നിന്നെ പുലർത്തുക മാത്രമല്ല, തന്റെ പൈതലിനെ ഒരു വിധത്തിലും ഒരു നാളും കുലുങ്ങി പോകുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവം. പ്രിയമുള്ളവരെ, ഇതിൽ പരം ഒരു ഉറപ്പ്, ഇതിൽ പരം ഒരു ദൈവത്തെ നമുക്ക് എവിടെ കിട്ടും? ആകയാൽ ഈ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ഉറച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. അതെ, നമ്മിൽ പലർക്കും പലവിധ ജീവിത വിഷയങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, എല്ലാം എല്ലാരോടും പറഞ്ഞിട്ടില്ല, പലർക്കും അറിയത്തുമില്ല, വേണ്ട. പക്ഷേ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ അടുക്കൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവവചനം കേട്ടുകൊണ്ട്
ഹൃദയം തുറന്ന് പരിപൂർണമായി ഏറ്റുപറഞ്ഞ് പൂർണ്ണ തൃപ്തിയോടും വലിയ കൊള്ള കണ്ടു കിട്ടിയവരുടെ സന്തോഷത്തോടും എഴുന്നേറ്റ് സ്തോത്രത്തോടെ നിങ്ങളുടെ കാര്യാദികളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ബാക്കി കാര്യം തമ്പുരാൻ നോക്കുവാൻ മതിയാവന. ആ ദൈവത്തിന്റെ കൃപയും സമാധാനവും ജീവജലം സ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കുടുംബത്തിന്മേലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേലും ഉണ്ടാവട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിപ്പാനും സാക്ഷിപ്പാനും കർത്താവിന്റെ നല്ല സ്ഥാനാപതികളായി നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദാവീദിന്റെ ജീവിതാനുഭവത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ഭാരങ്ങൾ പരിപൂർണമായി ഇറക്കി വെക്കുവാൻ ഞങ്ങളുടെ ദൈവമുണ്ടേയെന്നും ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചാൽ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ഒന്നും വിചാരപ്പെടേണ്ടായെന്നും മാത്രമല്ല അങ്ങയുടെ മകനും മകളുമാകുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒരുവിധത്തിലും കുലുങ്ങുവാൻ അനുവദിക്കാതെ കൃപയോടെ പരിപാലിക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ജീവിതത്തിന്റെ നീറുന്ന വേദനകളും ഭാരങ്ങളുമായി ഇതാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, യുവജന സുഹൃത്തുക്കൾ ഈ അതിരാവിലെ തമ്പുരാന്റെ അടുക്കൽ അടുത്തു വരുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പരിപൂർണ ആശ്രയത്തോടെ ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു. അപ്പനോട് ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുവിധത്തിലും കുലുങ്ങാതെ പതറാതെ ദൈവകൃപയോടെ മുന്നേറുവാൻ അപ്പൻ ഞങ്ങളുടെ മേൽ ഉയരത്തിലെ കൃപ ചൊരിയുന്നതിനായി സ്തോത്രം. ഈ ബലത്തോടും ഈ കൃപയോടും ഇന്നത്തെ പകലിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു. ദിവ്യ സമാധാനത്താൽ നിറയ്ക്കണം, ദൈവകൃപയാൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം വചനത്തിൽ നിന്നും കേട്ടതുപോലെ നമുക്കൊരപ്പനുണ്ട്. ആ അപ്പൻ മനുഷ്യനല്ല, തരികയില്ല എന്നും പറ്റുകയില്ല എന്നും വാക്കുകൾ മാറ്റി മാറ്റി പറയുവാനും ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹത്തോടെ നടത്തട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പകരുക. തമ്പുരാൻ അത് ഏറ്റെടുക്കും. കൃപയോടെ കുലുങ്ങുവാൻ ഇടയാകാതെ വണ്ണം നന്മയോടെ നടത്തും. ആ നന്മ അനുഭവിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.